നേരത്തെ റിപ്പോർട്ടിലൊക്കെ സൂചിപ്പിച്ച് ഇവിടെ അവതരിപ്പിച്ചിട്ടതുപോലെ തന്നെ റിപ്പോർട്ട് ഞാൻ വായിച്ചതുപോലെ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളാവട്ടെ, അതുപോലെയുള്ള മറ്റ് പ്രയാസങ്ങളിലാവട്ടെ, അവിടെയൊക്കെ വളരെ ക്രിയാത്മകമായി ഇടപെടാനും നാടിൻ്റെ ഓരോ സ്പന്ദനങ്ങളിലും ഭാഗമാക്കാവുന്ന തീർച്ചയായിട്ടും ഈ സംഘടനാ സംവിധാനത്തിന് കഴിയുന്നു എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. നമ്മുടെ സംസ്ഥാനം നേരിട്ട പ്രളയകാലത്തും അതുപോലെ തന്നെ നമ്മുടെ കോവിഡ് കാലത്തുമൊക്കെ ഈ സംഘടന വളരെ ശക്തമായ രീതിയിൽ ഇടപെടുകയും സമൂഹത്തിലെ മറ്റേതൊരു സംഘടനകളും വ്യക്തികളും ഒക്കെ ഇടപെടുന്നതിനേക്കാൾ വളരെ മികച്ച രീതിയിൽ, നമുക്കറിയാം ഇതിലിരിക്കുന്ന പലർക്കും പരിമിതമായിട്ടുള്ള ആ പെൻഷൻ കിട്ടുന്ന ആളുകൾ മാത്രമാണ്, അതുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകുന്ന ആളുകളാണ്. എങ്കിൽ കൂടി ഞങ്ങളും സമൂഹത്തിൻ്റെ ഭാഗമാണ്, ഞങ്ങൾക്കും ചില കടമകളും കടപ്പാടുകളും ഒക്കെ സമൂഹത്തോടുണ്ട് എന്നുള്ള കൃത്യമായൊരു ബോധത്തിൽ നിന്നുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വളരെ മികച്ച രീതിയിൽ ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതിൽ ഏറെ സന്തോഷമുണ്ട്. നാളെ പെൻഷൻകാരുടെ കൂട്ടത്തിലേക്ക് വരേണ്ടവരാണ് ഈ സംസാരിക്കുന്നത്, ഞാൻ ഇവിടെ ഇരിക്കുന്ന മറ്റ് ചിലരെങ്കിലും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് ഒരു ശ്രമം തീർച്ചയായിട്ടും, കാരണം ഈ മേഖലയിൽ സർവീസ് മേഖലയിൽ പ്രവർത്തിച്ച് അതിൻ്റെ ഗുണഫലങ്ങളും അതിൻ്റെ പോരായ്മ